Welcome back to Mali's Log. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഹിസ്റ്ററി ആയിട്ടാണ്. അരിയം വിജയന്റെ അതിമനോഹരമായ ഷോട്ട്. It's taken by Bhutia. Now, oh, great attack by IMB. That was a very good attack. Oh, it was dribbled well. അയ്യൻ വിജയൻ അഥവാ അയ്യനി വളപ്പിൽ മണി വിജയൻ. ഇന്ത്യൻ ഫുട്ബോളിലെ ശ്രദ്ധേയനായ താരമാണ് അയ്യൻ വിജയൻ. കേരളം ജന്മം നൽകിയ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഇദ്ദേഹമാണ്. 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ ഗോൾ നേടി ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്നയാൾ എന്ന രാജ്യാന്തര റെക്കോർഡും കരസ്ഥമാക്കി. പ്രധാനമായും മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്ന വിജയൻ മിഡ്ഫീൽഡറായും തിളങ്ങിയിട്ടുണ്ട്. 1969 April 25 തൃശൂരിലാണ് വിജയൻ ജനിച്ചത്. പരേതനായ അയിനി വെളുപ്പിൽ മണിയും കൊച്ചാമുവുമായിരുന്നു മാതാപിതാക്കൾ. ബിജു എന്നൊരു ജ്യേഷ്ഠനും അദ്ദേഹത്തിനുണ്ട്. ചെറുപ്പക്കാലത്ത് തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ശീതളപാനീയങ്ങൾ വിറ്റ് ഉപജീവനമാർഗം തേടി. സ്കൂൾ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഫുട്ബോൾ കളത്തിലെ അസാമാന്യ പ്രകടനം വിജയന്റെ ജീവിതരേഖ മാറ്റി വരച്ചു. 18 വയസ്സിൽ കേരള പോലീസിന്റെ ഫുട്ബോൾ ടീമിൽ അംഗമായി. ഫെഡറേഷൻ കപ്പ് ഉൾപ്പെടെയുള്ള കിരീടങ്ങൾ നേടി പോലീസ് ടീം ഇന്ത്യൻ ഫുട്ബോളിൽ വൻ ശക്തിയായിരുന്ന കാലമായിരുന്നു അത്. പോലീസിൽ ജോലി നൽകാൻ വിജയന് വേണ്ടി കേരള സർക്കാർ ഔദ്യോഗിക നിയമങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു. പോലീസ് ടീമിലെത്തി 4ാം വർഷം കൊൽക്കത്തയിലെ വമ്പന്മാരായ മോഹൻ ബഗാൻ വിജയനെ സ്വന്തമാക്കി. JCT, FC കൊച്ചിൻ, ഈസ്റ്റ് ബംഗാൾ, ചർച്ചിൽ ബ്രദേഴ്സ് എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ വിജയൻ കളിച്ചിട്ടുണ്ട്. 1992 ഇന്ത്യൻ ദേശീയ ടീമിലെത്തിയ അയ്യൻ വിജയൻ ഇന്ത്യക്ക് വേണ്ടി 79 രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു. 39 ഗോളുകളും നേടി. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ 4 ഗോളുകൾ നേടി ടോപ്പ് സ്കോറായി. 1992 ശേഷം 1997 അയ്യം വിജയൻ പ്ലേ ഓഫ് ദി ഇയറായി. അടുത്ത 2 വർഷം അവാർഡ് നൽകിയിരുന്നില്ല. 2000 പുരസ്കാരം വീണ്ടും ഏർപ്പെടുത്തിയപ്പോൾ അയ്യം വിജയനായിരുന്നു ജേതാവ്. അതോടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നിലനിർത്തുന്ന ആദ്യ താരമായി അയ്യം വിജയൻ. തൊട്ടടുത്ത വർഷങ്ങളിൽ VP സത്യനും ജോപോൾ അഞ്ചേരിയും നേടിയതോടെ പ്ലേ ഓഫ് ദി ഇയർ മലയാളികളുടെ ആധിപത്യമായി. 2003 കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ അർജുന അവാർഡും അയ്യൻ വിജയന് ലഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കുവാൻ ജന്മദേശമായ തൃശ്ശൂരിൽ വിജയൻ്റെ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനം തുടങ്ങിയിരുന്നു. ചലച്ചിത്ര താരങ്ങളും മറ്റും അണിനിരക്കുന്ന പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് വിജയൻ അക്കാദമിക്ക് വേണ്ട മൂലധനം സമാഹരിച്ചത്. 2015 ഒക്ടോബറിൽ കേന്ദ്ര സ്പോർട്സ് കൗൺസിൽ അംഗമായി. വിജയൻ്റെ ഫുട്ബോൾ ജീവിതം ആധാരമാക്കിയുള്ള ഒരു ചിത്രമാണ് കാലഹിരൻ. ഇതിനുശേഷം ചലച്ചിത്ര അഭിനയ രംഗത്തും വിജയൻ പ്രവേശിച്ചു. ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന സിനിമയിലൂടെയായിരുന്നു വിജയൻ്റെ ചലച്ചിത്ര പ്രവേശം. തുടർന്ന് നവാഗതനായ വിനോദ് സംവിധാനം ചെയ്ത കൊട്ടേഷൻ എന്ന സിനിമയിലും അഭിനയിച്ചു. ഈ ചിത്രത്തിൽ കേരള പോലീസ് ടീമിൽ വിജയൻ്റെ കൂടെ കളിച്ചിരുന്ന CV പാപ്പച്ചനും അഭിനയിച്ചിരുന്നു. തമിഴ് സൂപ്പർ താരം വിജയ് അഭിനയിച്ച പുത്തൻ പടം ബിഗിലിൽ വിജയനുണ്ട്. ഫുട്ബോൾ ഇതിവൃത്താന്തമാക്കിയുള്ള സിനിമയാണിത്. ആദ്യം അഭിനയിച്ച തമിഴ് പടം തിമിരുവാണ്. ഗേതു, കൊമ്പൻ, ഗണേശൻ വീണ്ടും സന്ദിപ്പോം എന്നീ തമിഴ് പടങ്ങളും ചെയ്തു. 2018 കൂട്ടുകാരോടൊപ്പം ചേർന്ന് ബിഗ് ഡാഡി എൻ്റർടൈൻമെൻ്റ് എന്ന സിനിമ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു.
മറ്റൊരു വീഡിയോ മായിട്ട് വരുന്നവരെ ബൈ ബൈ.